ആഗോളതലത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം കടന്നിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ എട്ട് ലക്ഷത്തിലധികം പേർക്കാണ് കൊറോണ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ മാത്രം പതിമൂവായിരത്തിലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ ആകെ മരണം മുപ്പത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് ലക്ഷം കടന്നിരിക്കുന്നു കോവിഡ് രോഗത്തിൽ നിന്നും രോഗമുക്തി നേടിയവരുടെ എണ്ണം പതിമൂന്നര കോടിയോട് അടുത്തിരിക്കുന്നു പുതിയ കൊറോണ വൈറസ് കേസുകളിൽ പകുതിയും ഇന്ത്യയിലാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് കഴിഞ്ഞ ദിവസം നാല് ദശാംശം ഒന്നു ലക്ഷം പേർക്കാണ് കൊറോണ വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത് ചികിത്സയിലുള്ളവരുടെ എണ്ണം മുപ്പത്തിയാറ് ലക്ഷം കടന്നിരിക്കുന്നു അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗബാധിതരുള്ളത് യുഎസിൽ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അരലക്ഷത്തോളം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു അഞ്ച് ദശാംശം ഒൻപത് നാല് ലക്ഷം പേർ മരിച്ചു രണ്ടു കോടി അറുപത്തിയൊന്ന് ലക്ഷം പേർ രോഗമുക്തി നേടി ബ്രസീലിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് രാജ്യത്ത് ഒന്നര ലക്ഷത്തിലധികം രോഗബാധിതരുണ്ട് അര ലക്ഷത്തിലധികം പേർക്കാണ് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് നാല് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം പേർ മരിച്ചു ഒന്ന് ദശാംശം മൂന്ന് ആറ് കോടി പേർ രോഗമുക്തി നേടി അതിനിടയിൽ വികസിത രാജ്യങ്ങളിലുള്ള പോലെ ഗുണനിലവാരമുള്ള വാക്സിൻ നിർമ്മിക്കാനുള്ള സൗകര്യം ഇന്ത്യ പോലുള്ള മൂന്നാം ലോകരാജ്യങ്ങൾക്കുണ്ടാകില്ലെന്ന് ബിൽ ഗേറ്റ്സ് ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ബിൽഗേറ്റ്സ് വിവാദ പരാമർശം നടത്തിയത് കോവിഡ് വാക്സിൻ ഫോർമുല കൈമാറരുതെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് വാക്സിൻ കൂടുതലായി നിർമ്മിക്കാൻ മൂന്നാം ലോകരാജ്യങ്ങൾക്ക് ഫോർമുല കൈമാറുന്നതിനെപ്പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചപ്പോഴായിരുന്നു ബിൽഗേറ്റ്സിന്റെ മറുപടി അമേരിക്കയിലെ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ നിർമ്മാണ പ്ലാന്റും ഇന്ത്യയിലെ സംവിധാനങ്ങളും ഗുണനിലവാരത്തിൽ വ്യത്യസ്തമാണെന്നും ബിൽഗേറ്റ്സ് പറഞ്ഞു വാക്സിൻ നിർമ്മാണത്തിന് സൂക്ഷ്മമായ നിരീക്ഷണവും മികച്ച സാങ്കേതിക വിദ്യകളും ആവശ്യമാണ് മൂന്നാം ലോകരാജ്യങ്ങളിൽ ഇത് എത്രത്തോളമുണ്ട് എന്നത് സംശയകരമാണെന്നും ബിൽഗേറ്റ്സ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി